ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സംഘങ്ങൾക്കെതിരെ നടത്തുന്ന നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. കേരളത്തിന്റെ ജീവനാടിയായ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പത്ര മാധ്യമ ചാനൽ സ്ഥാപനങ്ങളുടെ നുണപ്രചരണങ്ങൾക്കെതിരെ സഹകാരികളും ജീവനക്കാരും ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തി. വി എം ടി വി ന്യൂസ് റിപ്പോർട്ടർ ഷാഖി എബക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സഹകരണ സംഘങ്ങൾക്കെതിരെ നടത്തുന്ന നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായാണ് സഹകരണ സംരക്ഷണ സംഗമം, മിസലേനിയസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റു പടിക്കൽ ധർണ നടത്തിയത്. കേരളത്തിന്റെ ജീവനാടിയായ സഹകരണ സംഘങ്ങളെ തകർക്കുവാൻ ഫോർത്ത് എസ്റ്റേറ്റായ പത്രമാധ്യമ ചാനൽ സ്ഥാപനങ്ങൾ നുണപ്രചരണം നടത്തുന്നുവെന്നും സഹകാരികളും ജീവനക്കാരും ശക്തമായി പ്രതിഷേധിക്കണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. ലോകത്തിനാകെ മാതൃകയായ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിൽ കണ്ണുവച്ച് കോർപ്പറേറ്റ് കുത്തകകളും കേന്ദ്ര സർക്കാരും നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ നാടിനാകെ ആപത്താണെന്നും കേവലം ചിലർ നടത്തുന്ന തെറ്റായ സാമ്പത്തിക തിരിമറികളെ പർവ്വതീകരിച്ച് നാടാകെ സഹകരണ സംഘങ്ങൾ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചില മാധ്യമങ്ങൾ എന്നും വിമർശിച്ചു. നിക്ഷേപം സ്വീകരിക്കുന്നത് സംഘങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ പൂട്ടി സൂക്ഷിക്കുവാനല്ല, മറിച്ച് അതിന്റെ 80% വായ്പ കൊടുത്ത് ആവശ്യക്കാരെ സഹായിക്കുവാനും നിക്ഷേപകർക്ക് പലിശ സഹിതം തിരികെ കൊടുക്കുവാനുമാണ്. നിക്ഷേപകരെ മുഴുവൻ ഇളക്കിവിട്ട് സംഘങ്ങളുടെ മുന്നിൽ ക്യൂ നിർത്താൻ പാകത്തിൽ മാധ്യമങ്ങളും ചാനലുകളും നടത്തുന്ന വ്യാപകമായ പ്രചരണങ്ങൾ കേരളത്തിലെ പാവപ്പെട്ടവരെ രക്ഷിക്കുകയല്ല, മറിച്ച് അവരെ ദ്രോഹിക്കലാണെന്നും കുറ്റപ്പെടുത്തി. അംബാനിമാരെയും അദാനിമാരെയും കോർപ്പറേറ്റ് കുത്തകകളെയും വാരിക്കോരി സഹായിക്കുകയും അവസാനം ബാങ്കുകളെ തകർക്കുകയും ചെയ്യുന്ന വമ്പൻ സ്രാവുകൾക്കെതിരെയും ഇന്ത്യൻ സമ്പദ്ഘടനയെ കാർന്നു തിന്നുന്നവരെയും മാധ്യമങ്ങൾ കാശുപറ്റി അവരുടെ പരസ്യങ്ങളിൽ വരുമാനമുണ്ടാക്കുകയും അവരുടെ ചിലവിൽ പാവങ്ങളെ ദ്രോഹിക്കുകയുമാണ് ചെയ്യുന്നതെന്നും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വകുപ്പിലെ ചില ജീവനക്കാരും കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ മറ്റു ചിലരും നടത്തുന്ന പകപോക്കലും ദുഷ്പ്രചരണങ്ങൾക്ക് പിന്നിലുണ്ടെന്നും വായ്പക്കാർ വരുത്തുന്ന കുടിശ്ശികയാണ് സംഘങ്ങൾ നേരിടുന്ന ഗുരുതര പ്രശ്നമെന്നും റവന്യൂ റിക്കവറി നിയമം ഉപയോഗിച്ച് കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. മിസലേനിയസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നെല്ലിമൂട് പ്രഭാകരൻ, ജനറൽ കൺവീനർ കരിംകുളം വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. സഹകരണ സംഘങ്ങളെ തകർക്കുവാനുള്ള ഇഡിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ എജി ഓഫീസ് ധർണ നടന്നു. വിഎംടിവി ന്യൂസ് റിപ്പോർട്ടർ ഷാഖി എബക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര ഏജൻസിയായ ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് സഹകരണ മേഖലയെയും സംസ്ഥാന സർക്കാരിനെയും വേട്ടയാടുന്നതായി ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ എജിസ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും എ റഹീം എംപി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുവാനാണ് കേന്ദ്രം ഇഡിയെ ഉപയോഗിച്ച് നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇഡിയുടെ പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായുള്ള കളികളാണ് കേന്ദ്രം നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തി. തൃശൂർ പിടിക്കാനാണ് ബി ജെ പിയുടെ തന്ത്രമെന്നും നേമത്തിലെ ബി ജെ പി എം എൽ എ വിജയം ഉപയോഗിച്ച് തിരുവനന്തപുരവും തൃശൂരും വിജയിക്കാമെന്ന് മോഹിച്ച ബി ജെ പിക്ക് തൃശൂരിൽ തിരിച്ചടിയാണ് ഉണ്ടായതെന്നും വീണ്ടും തൃശൂർ പിടിക്കാമെന്ന മോഹം വ്യർത്ഥമാണെന്നും എ റഹീം എം പി. പിണറായി സർക്കാരിന്റെ വിജയം വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും നേട്ടത്തിലാണ് വീണ്ടും അധികാരത്തിലെത്തിയതെന്നും ഇക്കഴിഞ്ഞ കലാലയ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ തൂത്തുവാരിയ വിജയം യുവജനങ്ങൾക്ക് എൽ ഡി എഫിലുള്ള വിശ്വാസമാണെന്നും എം പി അവകാശപ്പെട്ടു. വർഗീയത വളർത്തുന്ന ബി ജെ പി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ഓർമ്മിപ്പിച്ചു. മുൻ ബി ജെ പി എം എൽ എ രാജഗോപാലിന്റെ എൽ ഡി എഫ് വിജയത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതും എം പി ഓർമ്മിപ്പിച്ചു. ക്ഷേമത്തിനും വികസനത്തിനും ജനങ്ങൾ കൊടുത്ത വോട്ടാണ് എന്നതായിരുന്നു രാജഗോപാലിന്റെ അഭിപ്രായ പ്രകടനമെന്നും എം പി. കടമ്പാട്ടുകോണം ആര്യങ്കാവ് ഹൈവേക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി വൻ പ്രതിഷേധം. വി എം ടി വി ന്യൂസ് റിപ്പോർട്ടർ അഖിലേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടമ്പാട്ടുകോണം ആര്യങ്കാവ് ഹൈവേക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി വൻ പ്രതിഷേധം. വി എം ടി വി ന്യൂസ് റിപ്പോർട്ടർ അഖിലേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയായ കടമ്പാട്ടുകോണം ആര്യങ്കാവ് NH 744 ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരത്തിനായി ജനകീയ സമരസമിതി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണയാണ് നിങ്ങൾ കാണുന്നത്.
റോഡ് വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്നും അത് ഉടനെ തന്നെ പ്രതിസന്ധിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നൽകണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം. ഈ വിഷയത്തിൽ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ഇടപെട്ട് സ്ഥലം വിട്ടു നൽകിയ സാധാരണക്കാർക്ക് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തി നൽകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. നാടിൻ്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകി തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമായി ഏകദേശം 400 സാധാരണ കുടുംബങ്ങളാണ് കൃത്യമായ നഷ്ടപരിഹാരത്തുക ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ നീതി പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നും ഭൂമി വിട്ടു നൽകിയ സാധാരണക്കാരുടെ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കരുതെന്നും ജനകീയ സമരസമിതി. തങ്ങളെ വികസനത്തിൻ്റെ ഇരകളാക്കരുതെന്നും വികസനത്തിനായി വിട്ടു നൽകിയ ഭൂമിക്ക് വിപണന വിലയുടെ അടിസ്ഥാനത്തിൽ വില നിശ്ചയിച്ച് നൽകണമെന്നുമാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാക്കരുതെന്നും തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും ഇപ്പോഴുള്ള ദുരിത ജീവിതത്തിൽ നിന്നും സാധാരണ ജീവിതം നയിക്കുന്നതിനായി ജനപ്രതിനിധികൾ അന്ന് തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം എന്ന ആവശ്യവുമായി ഉന്നയിച്ചാണ് ജനകീയ സമരസമിതി സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചത്. വെഞ്ഞാറമൂട് തെക്കാട് പ്രവർത്തിക്കുന്ന വി ആർ ബൂൺസ് ഫാമിലി സലൂൺ എക്സ്ക്ലൂസീവ് ഓഫറുമായി ഫസ്റ്റ് ആനിവേഴ്സറിയിലേക്ക് പ്രവേശിക്കുന്നു. ₹1500 തുടങ്ങുന്ന ഹൈഡ്രാ ഫേഷ്യൽ, കൂടാതെ ഹെയർ സർവീസ്, ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് ഹെയർ കളർ. ജെൻസിന് വേണ്ടിയിട്ടുള്ള ഹെയർ കട്ടിംഗ് ₹130 മാത്രം, കൂടാതെ ഹെയർ വാഷ് ആൻഡ് ഹെയർ സെറ്റിംഗ്. ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഹെയർ കട്ടിംഗ് ₹350 മാത്രം, കൂടാതെ ഹെയർ വാഷ് ആൻഡ് ഹെയർ സെറ്റിംഗ്. ₹99 മുതൽ തുടങ്ങുന്ന ഹെയർ കളറിംഗ്, ₹1000 മുതൽ തുടങ്ങുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ്, എല്ലാവിധ ബ്യൂട്ടി സർവീസും വി ആർ ബൂൺസ് ഫാമിലി സലൂണിൽ ലഭ്യമാണ്. വി ആർ ബൂൺസ് ഹെയർ ബ്യൂട്ടി മേക്കപ്പ് സ്റ്റുഡിയോ, തൈക്കാട്, വെഞ്ഞാറമൂട്. മൊബൈൽ 8593808056 ആൻഡ് 8075837500.